വി എസ് സർക്കാർ തുടങ്ങിവെച്ച അനധികൃത നിയമനങ്ങൾ പൂർത്തീകരിക്കാൻ പിണറായി സർക്കാർ വി എസ് സർക്കാരിൻ്റെ കാലത്ത് വിവിധ വകുപ്പുകളിൽ തിരികെ കയറ്റിയ താൽക്കാലിക ജീവനക്കാരെയെല്ലാം പിണറായി സർക്കാർ സ്ഥിരപ്പെടുത്തി തൊഴിൽ വകുപ്പിന് കീഴിലുള്ള സർക്കാർ സ്ഥാപനമായ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് കിലയിൽ സി പി എമ്മുകാരായ രണ്ടുപേരെ നേരത്തെ നിയമിച്ചിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിലിന്റെ ഓഫീസുകളിൽ പേരെ സ്ഥിരപ്പെടുത്തിയുള്ള ഉത്തരവ് ഇപ്പോൾ വന്നിരിക്കുന്നത് തൊഴിൽ വകുപ്പിന് കീഴിലുള്ള കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് അഥവാ കിലയിൽ താൽക്കാലിക ജീവനക്കാരായ രണ്ടുപേരെ സ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങിയത് കഴിഞ്ഞ മാസമാണ് എൽ ഡി ക്ലാർക്കായി സ്ഥിര നിയമനം ലഭിച്ച എ ആർ നസീജ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ബഷീറിന്റെ ഭാര്യയാണ് കഴിഞ്ഞ ഇടത് സർക്കാരിന്റെ കാലത്ത് ാണ് ഇവരെ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിച്ചത് സ്റ്റെനോ ടൈപ്പിസ്റ്റായി സ്ഥിര നിയമനം ലഭിച്ചും സി പി എം ബന്ധമുള്ള ആളാണ് മറ്റ് രണ്ടുപേർക്കുകൂടി കിലയിൽ സ്ഥിര നിയമനം നൽകാനുള്ള നീക്കം അന്തിമ ഘട്ടത്തിൽ എത്തി എന്നാണ് ലഭിക്കുന്ന കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ജില്ലാ താലൂക്ക് ലൈബ്രറി കൌൺസിലുകളിൽ ദിവസവേദന അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെട്ട് തുടർച്ചയായി പത്ത് വർഷം പൂർത്തിയാക്കിയ പേരെയാണ് പ്രത്യേക കേസായി പരിഗണിച്ച് ഇപ്പോൾ സ്ഥിരപ്പെടുത്തിയതായി ഉത്തരവ് നൽകിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ജൂലൈ ഇരുപതിനാണ് ഉത്തരവ് ഇറക്കിയത് ലൈബ്രറി കൗൺസിൽ ആസ്ഥാനത്തിൽ പത്ത് എൽ ഡി ക്ലർക്കുമാരും രണ്ട് ടൈപ്പിസ്റ്റും ഡ്രൈവറും ഉൾപ്പെടെ പതിമൂന്ന് പേർക്കാണ് നിയമനം നൽകിയിരിക്കുന്നത് മുൻകാല പ്രാബല്യമില്ലാതെ റെഗുലറൈസ് ചെയ്താണ് നിയമനം കൂടാതെ ജില്ലാ താലൂക്ക് ലൈബ്രറി കൗൺസിലുകളിൽ ഇരുപത്തിനാല് എൽ ഡി സിമാരെയും ഏഴ് പ്യൂൺമാരെയും റെഗുലറൈസ് ചെയ്തു ഇത്തരത്തിൽ നിയമിക്കപ്പെട്ടവരിൽ ജനന വർഷം അറുപത്തിമൂന്ന് അറുപത്തി ഒമ്പത് എഴുപത്തി ഒന്ന് എഴുപത്തിയേഴ് ഉള്ളവരും ഉൾപ്പെടുന്നു ഇവരെല്ലാം താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലിയിൽ പ്രവേശിച്ചത് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനൊന്ന് കാലയളവിലാണ് മന്ത്രിയുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യയാണ് കിലയിൽ എൽ ഡി ക്ലാർക്ക് തസ്തികയിൽ സ്ഥിരപ്പെടുത്തിയത് കൂടാതെ സ്റ്റെനോടൈപ്പിസ്റ്റായും പാർട്ടി വിധേയെ നിയമിച്ചു എന്നത് അന്വേഷണം കാര്യം തന്നെയാണ് ജൂലൈ ആദ്യ വാരമാണ് ഇക്കാര്യം പുറത്തു വന്നത് വി എസ് സർക്കാരിന്റെ കാലത്ത് സ്ഥാപനത്തിൽ കയറിപ്പറ്റിയ ഇവർ പത്ത് വർഷമായി താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു ഇതേ ഓഫീസിൽ ഇത്തരത്തിൽ നിയമനം കാത്ത് പേർ കൂടി ഉണ്ടെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ നിയമനം നൽകിയ രണ്ടുപേരെയും വി എസിന്റെ കാലത്ത് രണ്ടായിരത്തി പതിനൊന്നിൽ ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ മറ്റൊരു ഉത്തരവ് പ്രകാരം തികച്ചും വ്യത്യസ്തമായ തസ്തികയിൽ സ്ഥിരപ്പെടുത്തിയിരുന്നു ആ ഉത്തരവ് നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തിയതിനാൽ ഇരുവരെയും പുറത്താക്കുകയും ചെയ്തു ഫിഷറീസ് മന്ത്രിയുടെ ഓഫീസിൽ ഇടപെടലിൽ ഇവരെയാണ് വീണ്ടും മറ്റൊരു തസ്തികയിൽ സ്ഥിരപ്പെടുത്തിയത് മാനദണ്ഡങ്ങൾ പാലിക്കാതെ നടക്കുന്ന അനധികൃത നിയമനങ്ങളെക്കുറിച്ച് അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ് രാപ്പകൾ കഠിനാധ്വാനം ചെയ്ത് പല റാങ്ക് ലിസ്റ്റുകളിലും കയറിപ്പറ്റി ഉദ്യോഗത്തിനായി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് പാവങ്ങളെ പറ്റിക്കുകയാണ് പിണറായി സർക്കാർ ഈ അനധികൃത നിയമനങ്ങളിലൂടെ ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക്